സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾ. വേരിയബിളിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമും. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡിൻ്റെ മീനിങ്ങിൽ തന്നെ ഉണ്ട് സ്കോപ്പ് എന്താണെന്ന്, അല്ലേ? ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ, ഏതെല്ലാം റീജിയനിൽ ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതായത് പ്രോഗ്രാമിലെ ഏതെല്ലാം റീജിയനിൽ ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേരിയബിൾ സ്കോപ്പ് ഡിഫൈൻസ് വിസിബിലിറ്റി ഓഫ് വേരിയബിൾ. ആ പ്രോഗ്രാമിനകത്ത് ഉള്ള വേരിയബിളിൻ്റെ വിസിബിലിറ്റിയാണ് സ്കോപ്പ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ടൈം ഇൻ വിച്ച് എ വേരിയബിൾ എക്സിസ്റ്റ് ഇൻ ദ മെമ്മറി ഡ്യൂറിങ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ്റെ സമയത്ത് മെമ്മറിക്കകത്ത് ആ വേരിയബിൾ എത്ര സമയം വരെ എക്സിസ്റ്റ് ചെയ്യും, മെമ്മറിക്കകത്ത് എത്ര സമയം വരെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനകത്ത് ഏതെല്ലാം റീജിയണിൽ ആക്സസ് ചെയ്യാൻ പറ്റും ആ വേരിയബിളിനെ എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ, പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് മെമ്മറിക്കകത്ത് വേരിയബിൾ എത്ര സമയം, എത്ര ഡ്യൂറേഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് സ്റ്റോറേജ് ക്ലാസ്സസ് ആണ്. സ്റ്റോറേജ് ക്ലാസ്സസ് റെഫർ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പെർമനൻസും ഒന്ന് സ്കോപ്പും. പെർമനൻസ് മീൻസ് പീരിയഡാണ്. അതായത് പെർമനൻസ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ലോങ്ങേവിറ്റി കേട്ടോ. ലോങ്ങേവിറ്റി എന്നും പറയും. പെർമനൻസ് എന്ന് പറഞ്ഞാൽ പീരിയഡ് ഡ്യൂറിങ് വിച്ച് എ വേരിയബിൾ റീറ്റെയിൻസ് എ ഗിവൻ വാല്യൂ ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതായത് ആ വാല്യൂബിൾ എത്ര സമയം വരെ അലൈവ് ആയിരിക്കും, അതിൻ്റെ വാല്യൂ എത്ര സമയം വരെ റീറ്റെയിൻ ചെയ്യും, ആ ഒരു പീരിയഡാണ്. എത്ര സമയത്തേക്ക് ആ വാല്യൂബിളിൻ്റെ വാല്യൂ അത് റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് പെർമനൻസ് അല്ലെങ്കിൽ ലോങ്ങേവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പെർമനൻസും സ്കോപ്പും ചേരുന്നതാണെന്ത്? സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് റീജിയൺ ഓഫ് പ്രോഗ്രാം എ വേരിയബിൾ ഈസ് അവൈലബിൾ ഫോർ യൂസ്, അതായത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. പെർമനൻസ് മീൻസ് അലൈവ് ആയിരിക്കുന്ന സമയം, അതായത് വാല്യൂ റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പീരീഡ് എടുക്കുന്ന പീരീഡ്, അതാണ് എന്ത് പെർമനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറേജ് ക്ലാസ്സസ് നാലെണ്ണം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് രജിസ്റ്റർ വേരിയബിൾസ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. സ്കോപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണ്? റീജിയൺ ഓഫ് പ്രോഗ്രാം എ വേരിയബിൾ ഈസ് ആക്ച്വലി അവൈലബിൾ ഫോർ യൂസ്. ഓക്കെ, യൂസ് ചെയ്യാൻ പാകത്തിന് പ്രോഗ്രാമിനകത്ത് ആ വേരിയബിൾ ഏതെല്ലാം റീജിയണിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ലോങ്ങേവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എന്താണ് പീരിയഡാണ്. അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് ഒരു വാല്യൂ, വേരിയബിളിൻ്റെ ഒരു വാല്യൂ റീറ്റെയിൻ ചെയ്യാൻ എത്ര സമയം എടുക്കും, എത്ര സമയം വരെ അത് റീറ്റെയിൻ ചെയ്യും, ആ ഒരു പീരിയഡ്, അതാണെന്ത് ലോങ്ങേവിറ്റി. അതായത് അത് അലൈവ് ആയിരിക്കുന്ന സമയം, അതാണ് ലോങ്ങേവിറ്റി എന്ന് പറയുന്നത്. ലോങ്ങേവിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് നേരത്തെ പറഞ്ഞ പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമനൻസും സ്കോപ്പും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് എന്ത് സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന്. ദെൻ വിസിബിലിറ്റി റെഫേഴ്സ് ടു ആക്സസിബിലിറ്റി ഓഫ് എ വേരിയബിൾ ഫ്രം ദ മെമ്മറി. മെമ്മറിയിൽ നിന്ന് വേരിയബിളിനുള്ള ഒരു ആക്സസിബിലിറ്റി, അതാണ് എന്ത് വിസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾസ് മേ ഓൾസോ ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. അതായത് പ്രോഗ്രാമിനകത്ത് എവിടെയാണ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് വേരിയബിൾസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പ്രോഗ്രാമിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്യും, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യും, അല്ലേ? അപ്പോൾ അത് എവിടെയാണ് ചെയ്തത്, എവിടെയാണ് ഡിക്ലെയർ ചെയ്തത് എന്ന് നോക്കിയിട്ട് വേരിയബിൾസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ലോക്കൽ എന്നും പറയും, അതുപോലെ രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ, അതിനെ ഗ്ലോബൽ എന്നും പറയും. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇൻറ്റേർണൽ വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിളാണ്. കാരണം അത് ആ ഫംഗ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതെന്താണ് ലോക്കലാണ്, ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് അതിനെ ഇൻറ്റേർണൽ വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്ന് പറയും. എന്നാൽ എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് പുറമേ ഡിക്ലെയർ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ വേരിയബിൾസ്. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക് വേരിയബിൾ.
അപ്പോൾ നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സിലെ ആദ്യത്തെ ടൈപ്പാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് വേരിയബിൾ നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്യുക. അതായത് ആ വേരിയബിൾ ഏത് ഫംഗ്ഷനാണോ ആവശ്യമുള്ളത് ആ ഫംഗ്ഷൻ്റെ അകത്താണ് ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ദേ ആർ ക്രിയേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ് ആ ഒരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഡിക്ലെയർ ചെയ്യുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ്. ആൻഡ് ഡിസ്ട്രോയ്ഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഫംഗ്ഷൻ ഈസ് എക്സിറ്റഡ്. ഫംഗ്ഷൻ എക്സിറ്റ് ആയ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയാൻ കാരണം. കാരണം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ ഉണ്ടാവുകയും ചെയ്യുന്നു, ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ യൂസേജ് കഴിഞ്ഞാൽ ആ വേരിയബിളും ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രോയ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് ഓട്ടോമാറ്റിക് എന്ന് വന്നത്. ദെൻ ഓട്ടോമാറ്റിക് വേരിയബിൾസിന് നമ്മൾ എന്ത് പറയും, പ്രൈവറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്ന് പറയും. കാരണം ആ ഫംഗ്ഷനകത്താണ് അത് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫംഗ്ഷന് മാത്രം. അതായത് ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ ഫംഗ്ഷന് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് അതിനെ പ്രൈവറ്റ് അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾ എന്നും പറയും. ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഓൾസോ റെഫർ ടു ആസ് ലോക്കൽ ഓർ ഇൻറ്റേർണൽ വേരിയബിൾസ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ലോക്കൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ വേരിയബിൾസ് എന്ന് പറയും. അത് എന്താണ്, ഫംഗ്ഷന് പ്രൈവറ്റ് ആണ് ആ വേരിയബിൾ, ഫംഗ്ഷന് പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിളാണ് അല്ലെങ്കിൽ ഫംഗ്ഷന് ലോക്കലായിട്ടുള്ള വേരിയബിളാണ്. ഓക്കെ, അതാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നമ്പർ ഇൻഡിജർ ടൈപ്പിൽ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്താണ്, അതൊരു ഓട്ടോമാറ്റിക് വേരിയബിളാണ്, ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ബൈ ഡിഫോൾട്ട് അതെന്താണ്, ഓട്ടോമാറ്റിക് വേരിയബിളാണ്. ഇനി ഓട്ടോമാറ്റിക് ആണെന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി അത് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ എന്ന് കൊടുത്തുകൊണ്ടും ഡിക്ലെയർ ചെയ്യാം. അതില്ലാതെ കൊടുത്താലും അതെന്ത് തന്നെയാണ്, ഓട്ടോമാറ്റിക് വേരിയബിൾ തന്നെ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് അത് എക്സ്പ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഓട്ടോ എന്ന് കൊടുത്തിട്ടില്ല, പക്ഷേ അത് എന്ത് തന്നെയാണ്, ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ബൈ ഡിഫോൾട്ട് അതെന്താണ്, ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ദെൻ എക്സ്റ്റേണൽ വേരിയബിൾസ്. എക്സ്റ്റേണൽ വേരിയബിൾസ്, എക്സ്റ്റേണൽ വേരിയബിൾസ് മീൻസ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ആ വേരിയബിള് ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും, അലൈവ് ആയിരിക്കുകയും ചെയ്യും. അത്തരം വേരിയബിൾസിനെയാണ് എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതിനെ ഗ്ലോബൽ വേരിയബിൾസ് എന്നുകൂടെ പറയാറുണ്ട്. ഓക്കെ, പ്രോഗ്രാം ത്രൂ ഔട്ട് എൻ്റെ പ്രോഗ്രാമിൽ വേരിയബിള് അലൈവും ആണ് ആക്റ്റീവും ആണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റേണൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയും. ഗ്ലോബൽ വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അത് പ്രോഗ്രാമിന് ഗ്ലോബലായിട്ടുള്ള വേരിയബിളാണ്, ഒരിക്കലും ഒരു ഫംഗ്ഷന് മാത്രമായിട്ടുള്ള ലോക്കൽ വേരിയബിളല്ല, ഗ്ലോബൽ വേരിയബിളാണ്. ഓക്കെ, ഫംഗ്ഷന് പുറമെയാണ് എക്സ്റ്റേണൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാറ്. അതുകൊണ്ടാണ് അതിനെ ഗ്ലോബൽ എന്ന് പറയാൻ കാരണം, എല്ലാ ഫംഗ്ഷനും അതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും പറയാൻ കാരണം. ഓക്കെ, ഔട്ട്സൈഡ് ഏ ഫംഗ്ഷനാണ് എക്സ്റ്റേണൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറ്. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്പറും ലെങ്ത്തും, അതായത് ഇൻറ്റിജർ നമ്പറും ഫ്ലോട്ട് ലെങ്ത്തും പറഞ്ഞ് രണ്ട് വേരിയബിൾസിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് എക്സ്റ്റേണൽ ടൈപ്പ് ഡിക്ലറേഷനാണ്. അതായത് അത് രണ്ടും എന്താണ്, എക്സ്റ്റേണൽ വേരിയബിൾസാണ്. ഇൻ്റ് നമ്പർ ഫ്ലോട്ട് ലെങ്ത് ഇക്വൽ ടു 7.5. രണ്ടും എന്താ ചെയ്തിട്ടുള്ളത്, ഫംഗ്ഷന് പുറമെയാണ്, ഒരു ഫംഗ്ഷൻ്റെയും അകത്തല്ല, ഇൻസൈഡ് അല്ല ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, പുറമെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും മെയിൻ ഫംഗ്ഷനും യൂസ് ചെയ്യാം, ഫംഗ്ഷൻ വണ്ണിന് യൂസ് ചെയ്യാം, ഫംഗ്ഷൻ ടുവിന് യൂസ് ചെയ്യാം. ഈ രണ്ട് വേരിയബിൾസിനെയും, നമ്പറിനെയും ലെങ്ത്തിനെയും ഈ മൂന്ന് ഫംഗ്ഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അത്തരം വേരിയബിൾസിന് പറയുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിൾ എന്ന്. ഇൻ കേസ് എ ലോക്കൽ വേരിയബിൾ ആൻഡ് എ ഗ്ലോബൽ വേരിയബിൾ ഹാവ് ദ സെയിം നെയിം, ദ ലോക്കൽ വേരിയബിൾ വിൽ ഹാവ് മോർ പ്രസിഡൻസ്. സപ്പോസ് ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ലോക്കൽ വേരിയബിളും കൊടുത്തിട്ടുണ്ട്,
ഗ്ലോബൽ വേരിയബിളും കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും പേര് സെയിം ആണ്. ഇവിടെ എക്സാമ്പിളായിട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, ഫംഗ്ഷന് പുറമെയാണ്, അതുകൊണ്ട് ഇതെന്താണ് ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിളാണ്. എന്നാൽ ഇതോ ഇവിടെ മെയിനകത്ത് കൗണ്ട് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ അവിടെ 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷനകത്ത് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0, ഇതെന്താണ്, അത് ലോക്കൽ ഡിക്ലറേഷനാണ്. ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഇൻറ്റ് കൗണ്ട് അല്ലേ, ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0, അതെന്താണ്, അത് ലോക്കൽ ഡിക്ലറേഷനാണ്, ലോക്കലാണ്, ലോക്കൽ ഡിക്ലറേഷനാണ്. ഇതെന്താണ്, ഇത് ഗ്ലോബൽ ഡിക്ലറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരേ പേരിൽ ഗ്ലോബൽ ഡിക്ലറേഷനും ലോക്കൽ ഡിക്ലറേഷനും വന്നാൽ, ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൂടുതൽ, പ്രസിഡൻസ് കൂടുതൽ ആർക്കാണ്, ലോക്കൽ വേരിയബിളിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0 അതിനാണ് ഇമ്പോർട്ടൻസ് വരിക. കൗണ്ട് ഈക്വൽ ടു 10 അല്ല, ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0 ഇമ്പോർട്ടൻസ് വരിക. ഓക്കെ, അതിനാണ് കൂടുതൽ പ്രസിഡൻസ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റോറേജ് ക്ലാസ് ആണ് സ്റ്റാറ്റിക് വേരിയബിൾസ്. സ്റ്റാറ്റിക് ടൈപ്പ്, വാല്യൂ ഓഫ് സ്റ്റാറ്റിക് വേരിയബിൾ പേഴ്സിസ്റ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് പ്രോഗ്രാം. സ്റ്റാറ്റിക് വേരിയബിൾ സ്റ്റാറ്റിക് ആയിരിക്കും, അതായത് പ്രോഗ്രാമിൻ്റെ എൻഡ് വരെയും, പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെയും സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, പേഴ്സിസ്റ്റ് ചെയ്യും. അത് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും, ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, സ്റ്റാറ്റിക് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. എക്സാമ്പിളായിട്ട് സ്റ്റാറ്റിക് ഇൻഡ് എക്സ്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ വരുന്ന വാല്യൂ പ്രോഗ്രാം തീരുന്നത് വരെയും ആ വാല്യൂ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്തോളും. ദെൻ സ്റ്റാറ്റിക് ഫ്ലോട്ട് വൈ, രണ്ടും എന്താണ്, സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ്. സ്റ്റാറ്റിക് വേരിയബിൾ മേ ബി എയ്തർ ആൻ ഇൻറ്റേർണൽ ടൈപ്പ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടൈപ്പ്. ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിളും വരാം, എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിളും വരാം. അതെന്തിനനുസരിച്ചാണ്, നമ്മൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് ഓഫ് ഡിക്ലറേഷൻ. എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ഫംഗ്ഷൻ്റെ പുറമെയാണോ ഡിക്ലെയർ ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിളാണോ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിളാണോ എന്നുള്ളത് പറയുന്നത്. ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾ ആർ ദോസ് വിച്ച് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. ഇൻറ്റേർണൽ, ഇൻറ്റേർണൽ ആണെങ്കിൽ എന്താണ്, ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റെൻഡ് അപ് ടു ദ എൻഡ് ഓഫ് ഫംഗ്ഷൻ ഇൻ വിച്ച് ദേ ആർ ഡിഫൈൻഡ്. അതായത് ആ ഫംഗ്ഷൻ, ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾ ഏത് ഫംഗ്ഷനകത്താണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ ഫംഗ്ഷൻ്റെ എൻഡ് വരെയും ആ വേരിയബിളിന് സ്കോപ്പ് ഉണ്ടായിരിക്കും. ദെർഫോർ ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ സിമിലർ ടു ഓട്ടോ വേരിയബിൾസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്തിന് സിമിലറാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ ഓട്ടോ വേരിയബിൾസിന് സിമിലറാണ്. പക്ഷേ ഇവിടെ ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, ദ റിമെയിൻ ഇൻ എക്സിസ്റ്റൻസ് ത്രൂ ഔട്ട് ദ റിമൈൻഡർ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എൻഡ് വരെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം രണ്ടും എന്താണ്, സെയിം ആണ്, ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിളും ഓട്ടോ വേരിയബിൾസും. ദെർഫോർ ഇൻറ്റേർണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ക്യാൻ ബി യൂസ് ടു റീറ്റെയിൻ വാല്യൂസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾസ്. അതിനെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വോയിഡ് സ്റ്റാറ്റ് വോയിഡ്, റിട്ടേൺ ടൈപ്പ് വോയിഡാണ്, പാരാമീറ്റേഴ്സ് വോയിഡാണ്, സ്റ്റാറ്റ് എന്നാണ് പേര്. ദെൻ മെയിനകത്ത് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഐ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 1 to 3 ആണ്, ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഒരു ഈക്വൽ ടു 3. ദെൻ സ്റ്റാറ്റിനെ കോൾ ചെയ്യാണ്, അപ്പോൾ നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഐ ഈക്വൽ ടു 1 ആണ്, 1 ലെസ് ദാൻ ഒരു ഈക്വൽ ടു 3 ആണ്. സ്റ്റാറ്റിനെ കോൾ ചെയ്തു, കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് വന്നു, ഡെഫിനിഷനിലേക്ക് വന്നു. ഡെഫിനിഷനിലേക്ക് വന്നപ്പോൾ എക്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഓക്കെ, ദെൻ എന്താ ചെയ്തിട്ടുള്ളത്, എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്തു, എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് 1. എക്സിലെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണ്, അതിനെ പ്ലസ് 1 ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി മാറി, 1 ആയി മാറി അല്ലേ. എക്സിൻ്റെ വാല്യൂ 1 ആയി. ദെൻ എക്സ് ഈക്വൾ ടു 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യും അല്ലേ. ദെൻ അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും, അതിൻ്റെ വാല്യൂ 2 ആവും. അതിൻ്റെ വാല്യൂ 2 ആവും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്റ്റാറ്റിനെ കോൾ ചെയ്യുന്നു,
സ്റ്റാറ്റിനെ കോൾ ചെയ്താൽ വീണ്ടും ഡെഫിനിഷനിലോട്ട് തന്നെ വരുന്നു. ഡെഫിനിഷനിലോട്ട് വന്നാൽ വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക് ഇൻഡ് എക്സ് ഈക്വൽ ടു സീറോ, എക്സ് വീണ്ടും സീറോ ആണല്ലേ. അപ്പോൾ വീണ്ടും എക്സിൻ്റെ വാല്യൂ വൺ തന്നെ പ്രിൻ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റിക് എന്ന കീവേഡ് യൂസ് ചെയ്യുന്ന കാര്യം. അതായത് സ്റ്റാറ്റിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നേരത്തെ വന്ന വൺ ഉണ്ടല്ലോ, എക്സ് ഈക്വൽ ടു വൺ കിട്ടിയില്ലേ, നമ്മൾ പ്രിൻ്റ് ചെയ്തില്ലേ, ആ വാല്യൂ അവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ആവും. അതായത് സ്റ്റാറ്റിക്കിൻ്റെ ഇനീഷ്യലൈസേഷൻ ഓൺലി വൺസ് ആണ്, ഒറ്റ തവണ മാത്രമാണ് സ്റ്റാറ്റിക് വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക. വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യില്ല, ഇനീഷ്യലൈസ് ചെയ്യില്ല. സ്റ്റാറ്റിക് വാരിയബിൾ ഈസ് ഇനീഷ്യലൈസ്ഡ് ഓൺലി വൺസ് വെൻ ദ പ്രോഗ്രാം ഈസ് കമ്പൈൽഡ്, ഇറ്റ് ഈസ് നെവർ ഇനീഷ്യലൈസ്ഡ് അഗെയിൻ. വീണ്ടും വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യില്ല. ആ ഒരൊറ്റ ആദ്യം ചെയ്ത എക്സ് ഈക്വൽ ടു സീറോ, ആ ഒരൊറ്റ ഇനീഷ്യലൈസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് എക്സിലേക്ക് സ്റ്റോർ ആയത് ഏതാണ്, നമ്മൾ നമുക്ക് കിട്ടിയ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ വാല്യൂ, അതായത് വൺ ഉണ്ടല്ലോ, ആ വണ്ണാണ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ. വീണ്ടും എങ്ങോട്ടാണ് വരുന്നത്, എക്സ് ഈക്വൽ ടു വൺ ആണ് അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കിട്ടിയ വാല്യൂ. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ, അതായത് എക്സിലിപ്പോൾ ഉള്ള വാല്യൂ വൺ ആണ്. വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു. അപ്പോൾ വണ്ണ് കഴിഞ്ഞു, ദെൻ ടു പ്രിൻ്റ് ചെയ്തു. ദെൻ ടു കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഐ ത്രീ ആയി, ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, ത്രീ ഈക്വൽ ടു ത്രീ ആണല്ലേ. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇപ്പോൾ എക്സിലുള്ള വാല്യൂ എന്താണ്, ടു ആണ്. ടു ഈക്വൽ ടു ടു പ്ലസ് വൺ, അതായത് ത്രീ ആയി, ത്രീ പ്രിൻ്റ് ചെയ്തു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്, പ്രോഗ്രാം എൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാറ്റിക് വാരിയബിളിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ആ വാല്യൂ അവിടെ സ്റ്റോർ ആവും. ഓക്കെ, വീണ്ടും വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റിക് വാരിയബിൾ ഒറ്റ തവണ മാത്രമാണ് ഇനീഷ്യലൈസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന സ്റ്റോറേജ് ക്ലാസ് ആണ് രജിസ്റ്റർ. രജിസ്റ്റർ വാരിയബിൾസ് നമുക്ക് രജിസ്റ്റേഴ്സിനകത്ത്, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റോറേജ് ആണ്, സ്റ്റോറേജ് ഏരിയ ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വാരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻ്റെ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതിന് പകരം രജിസ്റ്റേഴ്സിനുള്ളിൽ വാരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് പറയാം, കമ്പൈലറിനോട് പറയാം. ഓക്കെ, നോർമലി എവിടെയാണ് സ്റ്റോർ ചെയ്യാറ്, മെമ്മറിക്കകത്താണ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്റ്റേഴ്സിനകത്തും സ്റ്റോർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റേഴ്സിനകത്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രജിസ്റ്റർ എന്നൊരു കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, സിൻസ് രജിസ്റ്റർ ആക്സസ് ഈസ് മച്ച് ഫസ്റ്റ് ദാൻ ഈ മെമ്മറി ആക്സസ്, കീപ്പിംഗ് ദ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് വാരിയബിൾ ഇൻ ദ രജിസ്റ്റർ വിൽ ലീഡ് ടു ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. അതായത് നമുക്ക് മെമ്മറിക്കകത്തൊരു വാരിയബിൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനെ ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. ഓക്കെ, അതിനെ ആക്സസ് ചെയ്യാൻ എത്ര സമയമെടുക്കുന്നോ അതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആക്സസ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് നടക്കുക രജിസ്റ്ററിനകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് വരുന്ന ഒരു വാരിയബിൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്താൽ മതി. എക്സാമ്പിളായിട്ട് ലൂപ്പ് കൺട്രോൾ വാരിയബിൾസ് ഒക്കെ വരില്ലേ, ഐയും ജെയും ഒക്കെ, അതൊക്കെ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കും. കാരണം വാരിയബിളിനെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അതുവഴി എക്സിക്യൂഷൻ, പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വാരിയബിളിനെ രജിസ്റ്റർ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുക, രജിസ്റ്റർ ഇൻഡ് കൗണ്ട്, രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് ആ ഒരു ഡിക്ലറേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് നമ്മുടെ സ്റ്റോറേജ് ക്ലാസ്സസ് വരുന്നത്. അതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്, എന്താണ് സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വാരിയബിൾസ്.